ആലപ്പടമ്പ് പായത്ത് തോട്ടിൽ കുളിച്ച കുട്ടികൾക്ക് ചൊറിച്ചിലും പിണർപ്പും അനുഭവപ്പെട്ടതായി പരാതി. കുട്ടികളെ പ്രാഥമിക ചികിത്സയ്ക്ക് വിധേയരാക്കി. ആലപ്പടമ്പ് കുന്നിൻമുകളിലെ വ്യവസായ മലിനീകരണം തോടിനെ ബാധിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. കാങ്കോൽ ആലപ്പടമ്പ് പായത്തെ തോട്ടിൽ കുളിച്ച 4 കുട്ടികൾക്കാണ് ചൊറിച്ചിലും തൊലിപ്പുറത്ത് പിണർപ്പും അനുഭവപ്പെട്ടത്. കുട്ടികളെ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് വിധേയരാക്കി. ആദ്യമായാണ് ഇത്തരത്തിലൊരു അനുഭവമെന്ന് പരിസരവാസികൾ പറയുന്നു. എന്റെ ഈ പറകിൽ കാണുന്ന ഈ അരുവി എന്റെ വീടിന്റെ പ്രദേശത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈ നീരുറ ഒരിക്കലും വറ്റാത്തൊരു നീരുറയാണ്. ഇതിനകത്ത് വെച്ചിട്ടാണ് ഞങ്ങളെ വീട്ടിലുള്ളവര് ഞങ്ങളുടെ ബന്ധുക്കൾ ഈ പ്രദേശത്തുള്ളവരൊക്കെ അലക്കാനും മുമ്പ് കാലങ്ങളിൽ കുടിക്കാൻ വരെ ഈ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതൊരിക്കലും എത്ര വേനൽ വന്നു കഴിഞ്ഞാലും ഈ വെള്ളം വറ്റിയതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. ഈ വർഷം സംഭവം എല്ലാം ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളും ഞങ്ങളും എല്ലാവരും കുളിക്കുന്നത് ഈ വെള്ളത്തിൽ നിന്നാണ്. മഴക്കാലത്തിൻ്റെ ഇതിൻ്റെ പുറത്തെ കൂടെ പാറപ്പുറത്തുകൂടി വെള്ളം ഒഴുകി വന്ന് ഇതിലെ നീർച്ചാലിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു ചെറിയ തോടാണിത്. ഈ വർഷം ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളൊക്കെ കുളിച്ച സമയത്ത് ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പേ കഴിഞ്ഞ 6 ആഴ്ച കുളിച്ച സമയത്ത് എല്ലാ കുട്ടികൾക്കും വല്ലാത്ത ചൊറിച്ചൽ അനുഭവപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശത്ത് ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ഒരു ലാറ്റക്സ് കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ എല്ലാ മാലിന്യങ്ങളും ഡയറക്റ്റായിട്ട് മുകളിൽ കൂടി ഒഴുകി ഈ വഴിയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംശയം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. മഴക്കാലത്ത് കുത്തിയൊലിച്ചൊഴുകുന്ന ഈ തോടിനെയായിരുന്നു ഒരു കാലത്ത് പ്രദേശവാസികൾ കുളിക്കാനും നനയ്ക്കാനുമൊക്കെ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല. അന്ന് ധാരാളം മീനുകളും ഞണ്ടുകളുമൊക്കെ ഈ തോട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി ഒരൊറ്റ ജലജീവി പോലും ഇല്ലെന്നും ഇതിന്റെ കാരണം അന്വേഷിക്കണമെന്നും സമീപവാസികൾ പറയുന്നു. ഈ ചാലിനകത്ത് ഒരു മീനോ ഞണ്ടോ ഒന്നും തന്നെ കാണാനില്ല. ഈ ജീവനില്ലാത്ത ഒരു ഈ വെള്ളത്തിനകത്ത് കുളിച്ചതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഈ രോഗം വന്നത് എന്നുള്ളതിൽ സംശയത്തെ ബലപ്പെടുത്തുന്നത്. നമുക്കറിയാം, നേരത്തെ എൻഡോസൾഫാൻ മേഖലയിൽ ആ മേഖല തെളിച്ച മേഖലകൾക്ക് പൂമ്പാറ്റയില്ല, പുൽച്ചാടികളില്ല എന്നുള്ളൊരു പഠനം നടത്തിയിരുന്നു. അതേപോലെ തന്നെ ആലപ്പടമ്പിലത്തെ തോടുകളിൽ ആകെ തന്നെ താഴോളം ഈ മീനുകളില്ല, ഞണ്ടില്ല എന്ന് പൊതുവെ പിന്നെ കാണുകയും നമുക്ക് നേരിട്ട് കണ്ടാൽ ബോധ്യപ്പെടുന്നതാണ്. തോടിനു തൊട്ടുമുകളിലെ വ്യവസായ മാലിന്യങ്ങൾ കാരണമാണോ തോട്ടിൽ മീനുകൾ ഇല്ലാതായത് എന്ന കാര്യവും പഠന വിധേയമാക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഈ തോട്ടിൽ കുളിച്ച 4 കുട്ടികൾക്കാണ് ദേഹമാസകളും ചൊറിഞ്ഞു പൊടുത്തു വന്നിരുന്നത്. ഇത് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് മരുന്നൊക്കെ കഴിക്കുകയാണ് ഇപ്പോൾ കുട്ടികൾ. ഇത് ഒരു വ്യവസായ ശാലയുടെ മാലിന്യങ്ങൾ ഈ തോട്ടിൽ കലരുന്നത് കൊണ്ടാണോ എന്നുള്ള സംശയമാണ് നാട്ടുകാർക്കിടയിൽ ഉയരുന്നത്. പക്ഷേ അത് പറയാൻ നമ്മൾ ആളല്ല എങ്കിൽ പോലും ഈ വെള്ളത്തിൽ കുറച്ച് നാൾ മുൻപ് വരെ ആളുകൾ ഇറങ്ങുമ്പോൾ കാലിൽ വന്ന് തട്ടുന്ന രീതിയിൽ മീനുകൾ ഉണ്ടായിരുന്ന ഒരു തോടാണ്. എന്നാൽ ഇപ്പോൾ ഒരു മീൻ കുഞ്ഞിനെ പോലും കാണാൻ സാധിക്കാത്ത പോലെയാണ് ഇപ്പോൾ ഈ വെള്ളത്തിന്റെ കാണാൻ നല്ല തെളിഞ്ഞ വെള്ളമാണെങ്കിൽ പോലും അതിനകത്ത് ഒരു ജീവി, ഒരു വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവി പോലും ഇല്ല എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് നമുക്കും കാണുമ്പോൾ വ്യക്തമാണ്. ഇത് ഒരു വ്യവസായശാലയുടെ മാലിന്യങ്ങൾ കലരുന്നതുകൊണ്ട് തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വലിയ അപകടങ്ങൾ വന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു പ്രതിരോധം എന്ന നിലയിൽ ഇപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സേതു നിലമ്പയ്ക്കൊപ്പം KN വർഷം.